ദേവി മേനോൻ സരസ്വതിയമ്മ വരുന്നെന്ന് കേട്ടപ്പോ തൊട്ട് തരകഞ്ചിക്ക് ഇത്തിരി പ്രശ്നമായിട്ടിരിക്കുകയാണ് കേട്ടാ. എന്നിട്ട് പറഞ്ഞു നിർത്തിയെന്ന് എന്തറിയോ, ഇന്നല്ല രാത്രിയില് ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് ഞാൻ കൊടുക്കും, എന്റെ കൈയുടെ ചൂട് ഞാൻ അറിയിക്കുന്നു. ഇതുവരെ അങ്ങനെ നടന്നിട്ടുണ്ടോ? ആണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. എവിടാണ് താമസം? തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ. അപ്പൊ അതിനുവേണ്ടി ഇവിടെ വരുന്നു അല്ലേ? ട്രിവാൻഡ്രത്തല്ലേ ഷൂട്ടിംഗ്? എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ കിട്ടും ഇടയ്ക്ക് ഇടയ്ക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകര് ഭാഗ്യം ചെയ്തവരാണ്, കാരണം ആദ്യമായിട്ടാണ് നിങ്ങളെ ഈ വേഷത്തിൽ കാണുന്നത് അല്ലേ? ഇല്ലെങ്കിൽ ജീൻസും ടോപ്പും ഒന്ന് വേണ്ട, വേറെ വേഷ സംവിധാനങ്ങൾ വേറെയാണ്. ഇപ്പൊ കണ്ടിട്ടൊരു ഭാര്യയും ഭർത്താവിന്റെ ഒരു ലക്ഷണമുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇതേ ചിരിക്കുകയും കൂടെ ചെയ്യുന്നു, എനിക്ക് വയ്യ. അതിനകത്ത് ചിരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തായിരിക്കും സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത്? മനുഷ്യ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് ഇവൾക്ക് എല്ലാ രീതിയിലും സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇതിവിടെ നടക്കില്ല. സരസ്വതി, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൈയാട് ചൂടുന്ന അറിയും. അടി അടി, ഇതെപ്പോഴും നടക്കും? ഇതൊരു വെറും പാവം കേട്ടോ, ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാന് തരേഞ്ചിയെ കൊണ്ടൊരു തല്ല് തല്ലിപ്പിക്കും. ഇതിന്റെ അവസാനം 8:30 ആകുമ്പോഴത്തേക്കും ഒരു തല്ല് ഇവിടെ നടക്കും. ദേവി മേനോൻ എത്ര സിനിമയിൽ അഭിനയിച്ചു? 7 സിനിമയിൽ അഭിനയിച്ചു. 7. ആദ്യം ഏതായിരുന്നു? ഏറ്റവും ആദ്യം മലയാള നാട്, TS രാജു ചേട്ടന്റെ വൈഫായിട്ട്. ഓഹോ. പിന്നെ കുറെ സിനിമ അഭിനയിച്ചു, നെടുമുടി ചേട്ടന്റെ ഒപ്പം കഥാന്തരം, അതില് ഞാൻ കോമ്പിനേഷൻ സീൻ അറിയണ്ടായിരുന്നു. പിന്നെ ജോയ് തോമസിന്റെ ഇഷ എന്ന് പറഞ്ഞിട്ട് ഒരു 7. അതിൽ നിന്നിട്ടാണ് ഞാന് സീരിയലിലേക്ക് വരുന്നത്. ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ്. പിന്നെ നിറയെ ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. പങ്കജകസ്തൂരി, മോഡേൺ, ചപ്പാത്തി, റാക്ക്, കൊറേ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഈ കുടുംബവിളക്ക് വന്നിട്ട് പിന്നെ അവിടെ പെട്ടുപോയി. പിന്നെ ഈ കഥാപാത്രം സരസ്വമ്മയുടെ ഭയങ്കര വഴക്കല്ലേ, ഇദ്ദേഹത്തിനായിട്ട് പൊരിക്കല്ലേ. അപ്പം വെളിയിൽ പോകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ഇടിയോ വല്ലതും വന്നിട്ടുണ്ടോ? കൈയുടെ ചൂടറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അടിച്ചിട്ടില്ലാരും. ഇവിടെ ട്രിവാൻഡ്രത്ത് രാമചന്ദ്രയില് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി ഷോപ്പിംഗ് ചെയ്യും. അപ്പോ ചെല്ലുമ്പോ ഒരു 2-3 പ്രാവശ്യമായി, 2-3 അമ്മമാര് വന്നിട്ട് എന്നെ പെട്ടെന്ന് മനസ്സിലാവും. അവർ, ഞാൻ ചോദിക്കും എന്നെ എങ്ങനെ മനസ്സിലായി, മാസ്ക് ഒക്കെ വെച്ചിട്ട് പറയുമ്പോ ഈ നെറ്റിയും പൊട്ടും കണ്ണടയൊക്കെ കാണുമ്പോ ഞങ്ങക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചവര് എന്തിനാ മരുമോളെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തണ എന്ന് ചോദിച്ചു. ഞാനപ്പം മാസ്ക് ഊരിയിട്ട് 2-3 ചിരിയൊക്കെ ചിരിച്ച് അവരോട് നിന്ന് വർത്താനൊക്കെ കുശലം ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത്രക്ക് പാവണോ നിങ്ങള്, ഞങ്ങള് വിചാരിച്ചില്ല കേട്ടോ, സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞവര് പോവും.